ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി ടിപ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങാം. ഏകദേശം ഒരു 80 ക്വസ്റ്റ്യൻസ് ഇന്നും ഉണ്ടായിരിക്കും, സമയം കളയുന്നില്ല. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം എഡ്വേർഡ് ടെല്ലർ. രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം വൃക്ക. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. ഓർമ്മ, ചിന്ത, വികാരം തുടങ്ങിയവയുടെ കേന്ദ്രം സെറിബ്രം. തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്ത് ഉപയോഗിക്കുന്ന രാസവസ്തു പൊട്ടാസ്യം ക്ലോറേറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മുങ്ങിക്കപ്പലിൽ ഓക്സിജൻ്റെ പോരായ്മ നികത്താൻ ഉപയോഗിക്കുന്ന വസ്തു സോഡിയം പെറോക്സൈഡ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1. ടൈഫോയിഡ് എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം കുടൽ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണം, പരിശീലനം, കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം നാറ്റ്പാക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം എക്സൈസ് നികുതി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? 22. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ സുപ്രീം കോടതി. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42. കേരള ഗാന്ധി കെ കേളപ്പൻ. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. നബാർഡ് രൂപീകരിച്ചത് എന്നാണ്? 1952. കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ വിദേശികൾ അറബികൾ. ഇന്ത്യയിലെ പ്രിവ്യൂപേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായം കൈത്തറി. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വീരേന്ദ്ര സെവാഗ്. സയൻറ്റിഫിക് സോഷ്യലിസത്തിൻ്റെ പിതാവ് കാറൽ മാർക്സ്. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാർ. NH-17 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇടപ്പള്ളി പനവേൽ. നിർമാല്യം എന്ന ചിത്രം സംവിധാനം ചെയ്തത് MT വാസുദേവൻ നായർ. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. താഴെ പറയുന്നവയിൽ റാബി വിളകളിൽ ഉൾപ്പെടുന്നത് ബാർലി. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി പ്രാവ്. കമ്പ്യൂട്ടർ വൈറസ് എന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റർ. കേരളത്തിലെ ജില്ലകളിൽ സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളിൽ ജില്ലകളാൽ മാത്രം എല്ലാ വശവും ചുറ്റപ്പെട്ടതുമായ ഏക ജില്ല കോട്ടയം. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. 2009 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ വ്യക്തി ഷെയ്ഖ് ഹസീന. സംസ്ഥാന വികസന സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി KR നാരായണൻ. ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. വിനോദസഞ്ചാരം വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് സംവരണം ചെയ്യപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 73. ഒരു തമ്പുരുവിൽ എത്ര കമ്പികൾ ഉണ്ട്? 4. സിന്ധു നദീതട നാഗരികതയുടെ കാലഘട്ടം 3000 to 1500 BC. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. സമ്മറിൻ കൽക്കത്ത എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ് മാധവിക്കുട്ടി. താഴെ പറയുന്നവിൽ കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ MV റാണി പത്മിനി. വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ബെൽഗാം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാഡമി ഏഴിമല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല എറണാകുളം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി.
ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം പാടലിപുത്രം. ചാലൂക്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം വാതാബി. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയാണ് റഗ്മാർക്ക്. ബാബറി മസ്ജിദ് തകർത്തതിനെ പറ്റി അന്വേഷിച്ച കമ്മീഷൻ, ലിബർഹാൻ കമ്മീഷൻ. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത അരുണ ആസിഫ് അലി. മുഗൾ രാജാക്കന്മാരുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടത്ത്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ആരുടെ വരികൾ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഗദ്യകൃതി ഭാഷാ കൗടലീയം. വ്യാസഭാരതത്തെ വൃത്താനുവൃത്തമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതിയുടെ ഗ്രന്ഥകർത്താവ് ചാൾസ് ഡിക്കിൻസ്. ഇന്ത്യ ഗവൺമെന്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ. ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? യമുന. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗഡക് വാസ്ല. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഖജുരാഹോ ക്ഷേത്രങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭോപ്പാൽ. വിജയ്ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. വൈദ്യുത ബൾബിനുള്ളിലെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ടങ്സ്റ്റൺ. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തി ഉപയോഗിച്ച ലോഹം ചെമ്പ്. ഒരു ബാറ്ററിയുടെ വിദ്യുത് ചാലക ബലം അഥവാ EMF അളക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. വോൾട്ട് മീറ്റർ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. ചുവന്നുള്ളിയുടെ നീറ്റലിനു കാരണം ഫോസ്ഫറസ്. കളിമണ്ണിൻ്റെ രാസനാമം അലുമിനിയം സിലിക്കേറ്റ്. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്ത് രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ്? മുഖത്തെ രോമങ്ങൾ. താഴെ പറയുന്നവയിൽ മഴ മൂലം പരാഗണം നടക്കുന്ന സസ്യമാണ് കുരുമുളക്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. ഏറ്റവും വലിയ ഇലയുള്ള സസ്യം വിക്ടോറിയ റീജിയ. ഉമിനീരിലുള്ള എൻസൈം ഏത്? ടൈലിൻ. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലം. നമ്മളിന്ന് ഏകദേശം ഒരു 90 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.